കുണ്ടന്നൂരിൽ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് മാഗസീനിൽ സൂക്ഷിച്ചിരുന്ന ബാക്കി വന്ന വെടിക്കോപ്പുകൾ നിർവീര്യമാക്കി കുണ്ടന്നൂരിന് സമീപമുള്ള കരിങ്കൽ ക്വാറയിലെത്തിച്ചാണ് വെടിക്കോപ്പുകൾ ഘട്ടം ഘട്ടമായി നിർവീര്യമാക്കിയത് രാവിലെ പതിനൊന്ന് മണിയോടെ പെസോ അധികൃതരുടെ സാന്നിധ്യത്തിലാണ് വെടിക്കോപ്പുകൾ നിർവീര്യമാക്കുന്ന നടപടി ആരംഭിച്ചത് അപകടം നടന്നതിന് തൊട്ടടുത്തുള്ള ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം കിലോഗ്രാം വെടിമരുന്നാണ് നിർവീര്യമാക്കിയത് മാഗസീനിൽ നിന്ന് വെടിമരുന്ന് ഘട്ടംഘട്ടമായി ക്വാറയിലെത്തിച്ച് കത്തിക്കുകയായിരുന്നു ജനുവരി മുപ്പതിനാണ് കുണ്ടന്നൂരിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നത് അറുന്നൂറ് കിലോഗ്രാമോളം വെടിമരുന്നാണ് അന്ന് പൊട്ടിത്തെറിച്ചത് ബാക്കിയുള്ള മൂവായിരം കിലോഗ്രാം വെടിമരുന്ന് അപകടം നടന്നതിനെ തൊട്ടടുത്തുള്ള മാഗസിനിൽ സൂക്ഷിച്ചിരുന്നു പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉൾപ്പെടെയുള്ള നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യം വെടിമരുന്നിൽ കണ്ടെത്തിയിരുന്നു വേനൽ ചൂട് കൂടിയതോടെ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഷെഡിന് തൊട്ടടുത്ത പറമ്പിൽ തീപിടുത്തമുണ്ടായത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു ഇതേ തുടർന്ന് വെടിമരുന്ന് നിർവീര്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ടിസി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അഗ്നിശമന രക്ഷാസേന ഉൾപ്പെടെ ആവശ്യമായ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടാണ് നിർവീര്യമാക്കൽ നടപടി പൂർത്തീകരിച്ചത് സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് തൃശൂർ എ ഡി എം ടി മുരളി തഹസിൽദാർ എം സി അനുപമൻ പെസോ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ എസ് ശരവണൻ കുന്നങ്ങളുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എസ് സിനോജ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് വെടിക്കോപ്പുകൾ നിർവീര്യമാക്കിയത് നിർവീര്യമാക്കുന്നതിനിടയിൽ ക്വാറിയുടെ മുഗൾ ഭാഗത്തുള്ള ഉണങ്ങിയ പുല്ലിൽ തീപിടിച്ചത് ഫയർഫോഴ്സ് അടച്ചു അപകടത്തെ തുടർന്ന് ലൈസൻസി ശ്രീനിവാസൻ സ്ഥല ഉടമ സുന്ദരാക്ഷൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു